ശരിക്ക് പറഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഒരു സിസ്റ്റമാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻഫർമേഷൻ തുടങ്ങിയ ഇൻപുട്ടുകൾ, അതിനെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക ഇൻ ടു ഔട്ട്പുട്ട്. എന്ത് ഔട്ട്പുട്ട്? ഗുഡ്സും സർവീസും. അങ്ങനെ ഔട്ട്പുട്ടുകൾ ഉണ്ടാകുമ്പോൾ അങ്ങ് ഉണ്ടാകുന്ന ഔട്ട്പുട്ടുകളുടെ കുറവുകളും നല്ല കാര്യങ്ങളും ഫീഡ്ബാക്ക് വഴി ഒരു കൺട്രോളിംഗ് മെക്കാനിസം ഉണ്ടാവണം. ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടുക അല്ലെങ്കിൽ ഈ ഗുഡ്സും സർവീസസും ആഗ്രഹിക്കുന്ന രീതിയിൽ വാല്യൂ അഡിഷൻ നടന്നിട്ടുണ്ടോ എന്നതറിയാനുള്ള ഒരു കൺട്രോളിംഗ് മെക്കാനിസം. ആ മെക്കാനിസത്തിൻ്റെ ഫീഡ്ബാക്ക് ഈ ഇൻപുട്ടിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് വീണ്ടും വാല്യൂ അഡീഷൻ പോസിബിൾ ആക്കുന്ന രീതിയിലായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ആക്ച്വലി നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. സോ ഇറ്റ്സ് എ സിസ്റ്റം. എന്താ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സബ് സിസ്റ്റങ്ങൾ ചേർന്നതാണ്. ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ചേർന്ന ഒരു കാര്യമാണ് ഒരു സിസ്റ്റം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു സബ് സിസ്റ്റം, ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സബ് സിസ്റ്റം, ഗുഡ്സ് സർവീസസ് അതൊരു സബ് സിസ്റ്റം, കൺട്രോൾ ആൻഡ് ഫീഡ്ബാക്ക് മെക്കാനിസം, ഇതൊക്കെ ചെറിയ ചെറിയ സബ് സിസ്റ്റങ്ങളാണ്. ഈ എല്ലാ സബ് സിസ്റ്റങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ ആഡ് ചെയ്യുന്ന തരത്തിലുള്ള കൺവേർഷൻ പ്രോസസ്സ് പോസിബിൾ ആകുന്ന രീതിയിൽ ഈ ഒരു കൺട്രോൾ മെക്കാനിസത്തിലൂടെ കാര്യങ്ങൾ സുഗമമായിട്ട് മൂവ് ചെയ്യുക എന്ന് എൻഷുർ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് ആയാലും ലേബർ ആയാലും ക്യാപിറ്റൽ ആയാലും ഇൻഫർമേഷൻ ആയാലും ഇതിനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺവേർഷൻ പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോഴാണ് ഗുഡ്സും സർവീസും ഉണ്ടാവുന്നത്. ആ കൺവേർഷൻ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജിലും വാല്യൂ അഡീഷൻ എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കണം എന്നാൽ മാത്രമേ വെറുതെയുള്ള ഇൻപുട്ടുകളെ വാല്യൂ ആഡഡ് ഔട്ട്പുട്ടുകളാക്കാൻ പറ്റുള്ളൂ. ചുമ്മാ വാല്യൂ ആഡഡ് ഔട്ട്പുട്ടായിട്ട് അങ്ങ് കസ്റ്റമേഴ്സിന് പോയിട്ട് കാര്യമില്ല. അതെങ്ങനെയാണ്, അതിൽ എററുണ്ടോ, മാനുഫാക്ചറിങ് എറേഴ്സ് ഉണ്ടോ, ഡിഫെക്ട്സ് ഉണ്ടോ, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവണം, ഒരു കൺട്രോൾ മെക്കാനിസം ഉണ്ടാവണം. ആ മെക്കാനിസം ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പാകപ്പിഴകൾ മാറ്റിക്കൊണ്ട് പിന്നെയും പുതിയ പുതിയ നല്ല രീതിയിലുള്ള ഇൻപുട്ടുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുള്ളൂ. സോ ഈ ഒരു മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി കറങ്ങി ഇഫക്റ്റീവായിട്ട് പോയാൽ മാത്രമേ മറ്റുള്ള കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇതിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഫ്ലോ വരുള്ളൂ. സോ ആക്ച്വലി ഈ ഒരു എൻറ്റയർ കാര്യം ഇങ്ങനെ മാനേജ് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്ത് വാല്യൂ ആഡ് ചെയ്യുന്ന തരത്തിൽ ഇൻഷുർ ചെയ്ത് പോവുക, അതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വർക്ക്സ് ആസ് എ സിസ്റ്റം. ചെയ്യാം. ഇനി ഇങ്ങനെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്ട്രീമിൽ കാര്യങ്ങൾ നടത്തുന്നത് എന്തിനാണ്, വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് എന്നാണ്. ബേസിക്കലി രണ്ട് ബ്രോഡ് ടൈപ്സ് ആയിട്ടാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് കസ്റ്റമർ സർവീസ്, രണ്ട് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനും റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷനും, ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് മൂവ് ഫോർവേഡ്. കസ്റ്റമറിനെ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ടു സാറ്റിസ്ഫൈ ദ കൺസ്യൂമർ വോൺസ് ആണ്. അപ്പോൾ കസ്റ്റമറിൻ്റെ സർവീസാണ് കീ ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ സിസ്റ്റം മസ്റ്റ് പ്രൊവൈഡ് സംതിങ് ടു എ സ്പെസിഫിക്കേഷൻ വിച്ച് ക്യാൻ സാറ്റിസ്ഫൈ ദ കസ്റ്റമർ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് ടൈമിംഗ്. എന്ന് വെച്ചാൽ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് പ്രൈസ് അറ്റ് ദ റൈറ്റ് ടൈം കൊടുക്കാൻ പറ്റുക എന്നതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് കസ്റ്റമർ സർവീസുമായി റിലേറ്റഡ് ആയിട്ട്. ഇനി ഇങ്ങനെ കൊടുക്കാൻ പറ്റുക എന്ന് മാത്രമല്ല, അങ്ങനെ കസ്റ്റമറിനെ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റണം.
എന്തിനാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സും സർവീസസും റീസണബിൾ പ്രൈസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ വളരെയധികം മാനുഫാക്ചറിങ് കോസ്റ്റ് ഇൻകർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. സോ നീ ഒരു പേന നിങ്ങളൊരു 10,000 രൂപയ്ക്ക് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കോ? ഇല്ല. ആ പ്രോഡക്റ്റിൻ്റെ യൂട്ടിലിറ്റിയും അത് തരുന്ന സാറ്റിസ്ഫാക്ഷനും ഒപ്പം ഈ മാനുഫാക്ചറിങ് കോസ്റ്റും ഇതെല്ലാം കൂടി കവർ ചെയ്തിട്ടാ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഇടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുമോ ആ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് അത്രയും കെയർഫുള്ളി ഡിറ്റർമൈൻ ചെയ്ത് അത്രയും എഫേർട്ട് എടുത്ത് കൺഫേം ചെയ്യണം അതിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം പൊതുവെ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എന്ന് രണ്ട് തരത്തിലുള്ള കോസ്റ്റുകളുണ്ട്. അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് എടുക്കണം ഇത് രണ്ടും റെഡ്യൂസ് ചെയ്യാൻ. വേരിയബിൾ കോസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. സോ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്. സോ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായാലും കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാം. പക്ഷേ എന്നാ ഒരു കാര്യമുണ്ട്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവരുത്. റീസണബിൾ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നിടത്താണ് ഒരു ഓർഗനൈസേഷൻസ് മാനേജ്മെൻറ്റ് വിങ്ങിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ. വളരെ ഹൈ ക്വാളിറ്റിയാണ്, വളരെ ഹൈ പ്രൈസാണ്, അങ്ങനെ ചിലപ്പോൾ പറ്റില്ല. നമുക്ക് ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റണം. രണ്ടാമത്തേത്, മൂന്നാമത്തേത് ടൈം ഷെഡ്യൂളാണ്. ഡിമാൻഡ് പ്രോഡക്റ്റിനുള്ള സമയത്ത് പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റണം. കൊട, മഴക്കാലം കഴിഞ്ഞിട്ട് കൊട കിട്ടിയിട്ട് കാര്യമുണ്ടോ? ചൂടുകാലത്തും ആൾക്കാർ കൊട ചൂടും, പക്ഷെ മഴക്കാലത്തല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ കൊട ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് പറയണം, ഞങ്ങളുടെ ഇപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല, അടുത്ത മഴക്കാലത്ത് തരാം, ഈ ചൂടുകാലത്ത് തരാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. സോ എപ്പോഴാണോ ആ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത്, അത്ര ഡിമാൻഡ് ഉണ്ടോ അത്രയും പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റും. സോ ദാറ്റ്സ് ദ ടൈം ഷെഡ്യൂളോട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷനാണ്. നമുക്കറിയാം മാനായാലും മെറ്റീരിയൽ ആയാലും ടെക്നോളജി ആയാലും മണി ആയാലും എന്ത് തന്നെയായാലും റിസോഴ്സസ് കേസ്, ദാരിദ്ര്യമാണ് റിസോഴ്സിന്. ആ റിസോഴ്സസ് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നും മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെള്ളം തന്നെ നമുക്കറിയാം, ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആവശ്യമായിട്ട് കുളിക്കാം, നനയ്ക്കാം, കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം വെള്ളം വെച്ചിട്ട്. കറണ്ട് പോയി, ടാങ്കിലെ വെള്ളം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റിൽ പിടിച്ചു വയ്ക്കും, 10 മഗ് എടുക്കേണ്ടടുത്ത് 1 മഗ് എടുക്കും, ഇല്ലേ? അപ്പോൾ നമ്മളവിടെ മാനേജ് ചെയ്യും. അപ്പോൾ വേണ്ടോളം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിക്കാം, ആർക്കും മാനേജ് ചെയ്യണമെന്നില്ല, കാരണം ആ വെള്ളത്തിൻ്റെ സ്രോതസ്സ് നിൽക്കില്ല. പക്ഷേ ഒരു ടാങ്കിൽ വെള്ളമേ ഉള്ളൂ, ആ വെള്ളമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്തല്ലേ പറ്റൂ. അതേ അവസ്ഥയാണ് റിസോഴ്സസിൻ്റെ. ഇഫ് യു ഹാവ് സോ മച്ച് ഓഫ് റിസോഴ്സ് ഇറ്റ്സ് വെൽ, നല്ല രസമാണ്, എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റിസോഴ്സസ് അങ്ങനെയല്ല. അത് മെഷീനറി എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, മാൻ പവർ ആയിക്കോട്ടെ, മറ്റെന്ത് മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആയിക്കോട്ടെ, സ്കേഴ്സാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റണം. മെഷീനറി എക്യുപ്മെൻറ്റിനും ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, വല്ലാണ്ട് അണ്ടർ യൂട്ടിലൈസ് ചെയ്യാതെ അത്തരം കപ്പാസിറ്റികൾ ഉപയോഗിക്കാൻ പറ്റണം. മെറ്റീരിയലിൻ്റെ മാനേജ്മെൻറ്റ് വലിയ കോസ്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ മെറ്റീരിയൽ മാനേജ് ചെയ്യാൻ പറ്റണം. മാൻ പവറിനെ യൂസ് ചെയ്യാൻ പറ്റണം. അതുപോലെ മാനുഫാക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുക, പവർ, വാട്ടർ സപ്ലൈ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ഇതൊക്കെ മാനുഫാക്ചറിങ് സർവീസസ് ആണ്. ഇതിനുള്ള ഒരു പ്രോപ്പർ ആൻഡ് ആഡിക്വേറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷനും കിട്ടണം. ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആക്ച്വലി ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ഒബ്ജക്റ്റീവ്. യു വോണ്ട് ടു സെർവ് ദ കസ്റ്റമർ ലോങ് വിത്ത് യു വോണ്ട് ടു മേക്ക് ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇത് ആക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ?